പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഒരുപിടി കാന്താരിമുളക് കൊണ്ട് ഒരുപാട് നാളത്തേക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയിട്ടുള്ളൊരു തൊടുകറിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ട് കാന്താരിമുളക് കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ തൊടുകറി നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് വാളൻപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് തിളച്ച് വെള്ളമൊഴിച്ച് നമുക്ക് കുതിരാനായിട്ടൊന്ന് മാറ്റിവെക്കാം. ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യാം കേട്ടോ, അതല്ലെങ്കിൽ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും പൊട്ടി വന്ന് കഴിയുമ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ദണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം ഒന്ന് നല്ലപോലെ മൂത്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പൊടികൾ ചേർത്ത് കൊടുത്താൽ പിന്നെ തീ നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കാന്താരിമുളക് ചേർത്ത് കൊടുക്കുക. ഈ മുളക് 1-2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു മുളകിന് പകരം പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്താണ് നിങ്ങളിത് തയ്യാറാക്കിയെടുക്കുന്നതെങ്കിൽ മുളക് 2-3 പീസസായി കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ദാ 1-2 മിനിറ്റോളം ഞാൻ ഈ മുളക് മസാലയിലൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുതിരാനായിട്ട് മാറ്റി വെച്ചിരുന്ന പുളി നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 അച്ച ശർക്കര ഒന്ന് ഉരുക്കിയതിന് ശേഷം അരിച്ച് മാറ്റി വെച്ചിരുന്നു, അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഇട്ടുകൊടുത്ത് ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം, അപ്പോഴാണ് മുളകിലൊക്കെ നല്ലപോലെ പിടിച്ച് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് വറ്റി വരും, 2-3 മിനിറ്റൊക്കെ തന്നെ മതിയാവും. ഇപ്പോൾ ദാ ഈ ഒരു രീതിയിലൊന്ന് വറ്റി വന്ന് കഴിയുമ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നീട് ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ദാ കാന്താരി മുളക് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തൊടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കിയ പിറ്റേ ദിവസം തൊട്ട് കഴിക്കുമ്പോഴാണ് ഒന്നുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. മുളകിലെ എരിവൊക്കെ ഗ്രേവിയിലും അതുപോലെ തന്നെ ഗ്രേവിയിലെ പുളിയും മധുരമൊക്കെ മുളകിലൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. 2-3 ദിവസമൊക്കെ നമുക്കിത് പുറത്ത് വെച്ച് തന്നെ ഉപയോഗിക്കാം. പിന്നീട് ഫ്രിഡ്ജിൽ വെച്ച് 1 മാസത്തോളമൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.